വിശുദ്ധ റംളാനിലെ 22-ാം വെള്ളിയാഴ്ചയാവും ഒരുമിച്ച പവിത്ര ദിനത്തിൽ പ്രാർത്ഥനാ സാഗരമായി സ്വലാത്ത് നഗർ കോവിഡ് കവർന്നെടുത്ത കഴിഞ്ഞ രണ്ട് റംളാനുകൾക്ക് ശേഷം നടന്ന മഹാസംഗമത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ജനലക്ഷങ്ങളെ സ്വീകരിക്കാനായി നാളുകൾക്ക് മുമ്പേ മാദിൻ അക്കാദമി പൂർണ്ണ സജ്ജമായിരുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും അഗ്നിരക്ഷാസേനയുടെയും സഹകരണത്തോടെ 5555 അംഗ വളണ്ടിയർ കോർ പ്രവർത്തിച്ചു. അടിയന്തര ആവശ്യങ്ങൾക്കായി ഒരുക്കിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഇന്റൻസീവ് കെയർ യൂണിറ്റ്, മൊബൈൽ ടെലിമെഡിസിൻ യൂണിറ്റ് എന്നിവയും വിശ്വാസികൾക്ക് അനുഗ്രഹമായി. പ്രധാന വേദിക്ക് പുറമെ പരിസരത്തെ മൈതാനങ്ങളും ഓഡിറ്റോറിയങ്ങളിലും തിരക്ക് നിയന്ത്രിക്കാൻ സജ്ജമാക്കി. നോമ്പുതുറയ്ക്കും അംഗസ്നാ സ്നാനത്തിനും നമസ്കാരങ്ങൾക്കും പ്രാഥമിക കർമ്മങ്ങൾക്കുമായി ഏർപ്പെടുത്തിയ പ്രത്യേക സൗകര്യങ്ങൾ ഏറെ ആശ്വാസം പകരുന്നതായിരുന്നു. സ്ത്രീകൾക്കും പ്രത്യേക സൗകര്യമൊരുക്കിയിരുന്നു. സ്വലാത്ത്, തഹ്ലീൽ, ഖുർആൻ പാരായണം, തൗബ, പ്രാർത്ഥന എന്നിവ പരിപാടിയിൽ നടന്നു. സമ്മേളനത്തിൽ ഷെയ്ഖ് ഉമർ ബിൻ അഫീൽ, ഷെയ്ഖ് സ്വബാഹുദ്ദീൻ റിഫായി, ഷെയ്ഖ് മുഹമ്മദ് അനസ് ഖലഫ് അൽ ഈസാവി, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി, ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസെ, സമസ്ത ട്രഷറർ കോട്ടൂർ കുഞ്ഞമ്മു മുസ്ലിയാർ, കെ കെ അഹമ്മദ് കുട്ടി മുസ്ലിയാർ കട്ടിപ്പാറ, കെ പി അബുബക്കർ മുസ്ലിയാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.